Hi dears, ellavarkum pudiyoru video like swagatham. Innathe nammude onam special recipe endanu arayande. Nalla adipoli oru puliinji curry aanu ṭo. Chila naadile idine injipuli ennu parayum. Sadyayilokke nammal ellavarum ottiri kazhikkan ishtapadunna ee oru recipe. Engane undakkanennu nokka. Adinu munpu enne idvare support cheytha ente ella friendsinum ottiri nanni. Ini ningalude supportum ellam undavanam. അതുപോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട പ്രധാന ഐറ്റം ഇഞ്ചി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് വേണം നമുക്ക് നുറുക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നുറുക്കി നുറുക്കിയാണ് ഇതുപോലെ ആക്കിയെടുത്തത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിൽ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്താലും മതി. ഇതുപോലെ നുറുക്കിയത് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്രയുള്ള വാളൻപുളി, അത് ഞാൻ ഇതുവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളം, ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് പുളി ഒന്ന് കുതിർത്താനായിട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലെടുത്ത് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ മധുരം നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ ചേർക്കാം. കറക്റ്റ് അളവ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതുപോലുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. ഇനി കുറച്ച് വേപ്പിലകൾ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി നല്ലപോലെ മൂത്ത് മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കറക്റ്റ് പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതൊന്നിരുന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഉലുവ ഇടുന്നില്ല. ഉലുവ നമ്മൾ ഇതിൻ്റെ അവസാനം കുറച്ചൊന്ന് പൊടിച്ച് ചേർക്കുവാണ്. അപ്പോൾ നമുക്ക് കടുക് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 3 വറ്റൽമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് ഒന്ന് റൗണ്ട് റൗണ്ട് ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പൊടി ഇടുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറുന്നതുവരെ ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൈവച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കൈവച്ച് തന്നെ ഇങ്ങനെ പൊടിച്ച് ഒന്ന് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ പുളിവെള്ളം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വറുത്ത് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കര ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചേർത്തിട്ട് അവസാനം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉപ്പ് മധുരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം.
ഞാനിപ്പോൾ ഇട്ട ആ ഒരു മധുരം കറക്റ്റാണ് കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂണോളം. പിന്നെ ഉപ്പ് മാത്രം ഞാൻ ഒരല്പം ചേർത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ദാ നന്നായിട്ടൊന്ന് കുറുകുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ മൊത്തം. ആ ഒരു പുളിയും മധുരവും എരിവും ഒക്കെ നല്ല കറക്റ്റാണ്. ദാ കറക്റ്റ് ആ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കുറുകിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പുളിയിഞ്ചി കറി ദാ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുളിയിഞ്ചി കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.